ഇത്തരം ചില കാര്യങ്ങൾ ഇന്ന് പറയാനിടയായി. ഇത്രയാണ് എനിക്കിപ്പോ പങ്കുവെക്കാനുള്ളത്. സിപിഎമ്മും ബിജെപിയും തമ്മിൽ ഡീലുണ്ടെന്ന ആർഎസ്എസ് ദേശീയ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തിയ സീൻ തന്നെയാണ്. നിങ്ങൾ കേട്ടിരുന്നോ ഓ രാജഗോപാൽ പറഞ്ഞത്? ഓ രാജഗോപാൽ പറഞ്ഞത് നിങ്ങളെപ്പോലെ പലരും കേൾക്കുന്നില്ല. അപ്പോൾ എന്തോ പഞ്ഞു കയറ്റിയ അവസ്ഥയാണ് ചെവിട്ടിൽ. പല മാധ്യമങ്ങൾക്കും അത് വാർത്തയല്ല. എന്തേ അങ്ങനെ വരുന്നത്? നേരത്തെ നമ്മുടെ നേരിട്ടുള്ള നമ്മുടെ അനുഭവമല്ലേ പറയുന്നത്? നമ്മുടെ നാടിന്റെ അനുഭവം ഒരു ബി ജെ പിയുടെ നേതാവ് പരസ്യമായി പറയല്ലേ? നാണമുണ്ടോ ഇന്നലെ പ്രതികരിച്ച യു ഡി എഫിന്റെ നേതാക്കന്മാർക്ക്? അവരെന്നിട്ട് ഈ പറഞ്ഞ ആളുടെ പിന്നാലെ പോവുകയാണ്. ഈ പറഞ്ഞ ചെങ്ങന്നൂരിൽ ഞങ്ങൾ പരാജയപ്പെടുത്തിയ ആരെയായിരുന്നു? ഈ പറഞ്ഞ കോന്നിയിൽ ഞങ്ങൾ പരാജയപ്പെടുത്തിയ ആരെയായിരുന്നു? ഒന്ന് നിലവിലുള്ള സംസ്ഥാന പ്രസിഡന്റിനെ, മറ്റൊന്ന് നേരത്തെയുള്ള സംസ്ഥാന പ്രസിഡന്റിനെ. ഏതിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു അത്? ബി ജെ പിയുടെ. ഞങ്ങൾക്കൊരു വർഗീയ ശക്തിയുടെയും സഹായവും പിന്തുണയും വേണ്ട, ജയിച്ചു വരാൻ. പക്ഷേ നിയമസഭയിൽ അക്കൗണ്ട് തുടങ്ങാൻ ഒത്താശ ചെയ്ത് ബി ജെ പിക്ക് അക്കൗണ്ട് തുടങ്ങുന്നതിന് പിന്തുണ നൽകി എം എൽ എ ആയാളല്ലേ ഇപ്പൊ പറഞ്ഞത്? ഞങ്ങളിവിടെ പലപ്പോഴായി ധാരണയുണ്ടാക്കിയിരുന്നു. ഞാനത് ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഓരോ പാർട്ടിക്കും പാർട്ടിയുടേതായ നിലപാട് വേണം. അത് സംശുദ്ധമായിരിക്കണം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 4 വോട്ടിന് വേണ്ടി അവസരവാദപരമായ നീക്കങ്ങൾ നടത്താൻ പുറപ്പെട്ടു. എന്താ ഇപ്പോ മലമ്പുഴയിൽ ആർക്കും അറിയാത്തൊരു പാർട്ടി വന്നല്ലോ? നിങ്ങൾക്കറിയായിരുന്നു ആ പാർട്ടിയെ നേരത്തെ? നിങ്ങൾ നേരത്തെ ആ പാർട്ടിയെ കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ പലരും കേട്ടിട്ടില്ലല്ലോ ആ പാർട്ടി. എങ്ങനെയാ അവർക്ക് സീറ്റ് വന്നത്? എന്താ അതിന്റെ ഉദ്ദേശം? നിയമം മറ്റൊരു രൂപത്തിൽ ആവർത്തിക്കാൻ നോക്കുകയാണ്. അവിടെ അപ്രധാനിയായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ബി ജെ പിയെ ജയിപ്പിക്കാൻ പറ്റുമെന്നാണ്. മലമ്പുഴയുടെ ചരിത്രം അറിയാവുന്നവർക്കറിയാം അതൊന്നും ശരിയല്ല എന്നുള്ളത്. പക്ഷെ ശ്രമം നടക്കുകയല്ലേ? ഇത്തരത്തിലുള്ള അവസരവാദപരമായ നിലപാടല്ലേ സ്വീകരിച്ചു പോകുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്ക് അത്തരത്തിലുള്ള അവസരവാദപരമായ ഒരു നിലപാടിന്റെ ആവശ്യമില്ല. ഞങ്ങളുടെ ചരിത്രം എല്ലാവർക്കും അറിയാം. അത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. വർഗീയ ശക്തികളുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിനും ഞങ്ങളില്ല. കേന്ദ്രം അവഗണിക്കുന്നു പറയുമ്പോഴും തിരുവനന്തപുരം, കോഴിക്കോട് ലൈഫ് മെട്രോ, അതുപോലെ നിലമ്പൂർ നഞ്ചൻകോട് പാതകൾ, ഇത്തരം കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വെള്ളപ്പൊക്കമായി സ്വീകരിച്ചിരുന്നു, നിഷേധാത്മക നിലപാട് സ്വീകരിച്ചിരുന്നാണ് ഈ ശ്രീധരനുള്ള നമ്മുടെ ടെക്നോ സാങ്കേതിക ഈ ശ്രീധരൻ ഇപ്പൊ മത്സരിക്കല്ലേ? അദ്ദേഹം മത്സരിച്ച് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വാചകങ്ങൾ എടുക്കാം. ഇപ്പോ മത്സരത്തിന് വരുമ്പോ അതിനുവേണ്ടി കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുവെന്ന് കണക്കാക്കിയാൽ മതി. ബാക്കി പിന്നെ പിന്നീട് പറയാം നമുക്ക്. ഇപ്പൊ അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതില്ല. അതവരെ സംഘടനക്കകത്തുള്ള പ്രശ്നമാണ്. അത് എനിക്ക് പറയാൻ പറ്റില്ല എന്താണെന്നുള്ളത്. അദ്ദേഹത്തിന് സീറ്റ് വേണ്ടിയിരുന്നോ? അദ്ദേഹം സീറ്റിന് വേണ്ടി ശ്രമിച്ചിരുന്നോ? അദ്ദേഹം പറയുന്നത് പോലെ നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെ സമ്മതിച്ചിട്ട് ഇവിടെ കൊടുക്കാതിരുന്നതാണോ? ഇനി ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് പോലെ നരേന്ദ്രമോദിയും അമിത്ഷായും സംഘടനാ സെക്രട്ടറി എല്ലാം കൂടിയുള്ള കമ്മിറ്റിയാണ് എല്ലാ തീരുമാനം എടുക്കുന്നത്, അതിന്റെ മേലെ ഇവിടെ ആരുമില്ല എന്ന് പറയുന്നതാണോ ശരി? ഇതൊക്കെ അവരെ സംഘടനാ കാര്യമാണ്, ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. അത് തകർക്കാനുള്ള യു ഡി എഫ് അദ്ദേഹത്തെ ഇറക്കിയതാണോ? അതിന് പിന്നിൽ യു ഡി എഫ് ആണോ ഭാരസംഘം പിന്നിൽ? അങ്ങനെ സംശയിക്കുന്നുണ്ടോ? അവരെ ഇടയിലുള്ള പ്രശ്നങ്ങളാണ് സ്വാഭാവികമായിട്ടും ഇതിലുണ്ടാകുക. യു ഡി എഫിന് അത്രത്തോളം ശേഷി വന്നു എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം യു ഡി എഫ് ഈ കാര്യങ്ങളിലൊക്കെ വലിയ തോതിൽ ബി ജെ പിയുടെ ബി ടീമായി മാറുന്നതാണ്. ബി ജെ പി 35 ആളുണ്ടായാൽ ഞങ്ങൾ ഭരിക്കുമെന്ന് പറഞ്ഞില്ലേ? അത് കോൺഗ്രസ് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണല്ലോ. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കാണുന്നത് നമ്മുടെ അനുഭവത്തിലില്ലേ?
ജയിച്ചു വന്നാൽ കോൺഗ്രസ് കോൺഗ്രസ്സായി നിൽക്കുന്നില്ലാരോ. ഇപ്പോൾ ഗോവയിൽ ജയിച്ചു വന്നു അവരിരുന്നില്ലാരോ, അപ്പം തന്നെ കോൺഗ്രസ്സായി, ബി ജെ പി ആയില്ലേ. കോൺഗ്രസ്സുകാരായവർ നേരെ ബി ജെ പിയിലേക്ക് പോയിട്ട് ബി ജെ പി ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തില്ലേ. ഇതാണല്ലോ കോൺഗ്രസിൻ്റെ ഒരു നില. അപ്പോൾ കോൺഗ്രസ് കൂടുതൽ കൂടുതൽ ക്ഷീണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ അവർ ഇവരുമായി ധാരണയുണ്ടാക്കിക്കൊണ്ട് ചില്ലറ സീറ്റുകളെങ്കിലും നേടാൻ പറ്റുമോ എന്ന് നോക്കുക. അതിന്റെ ഭാഗമായി അവർ പലതും വിളിച്ചു പറയുന്നുണ്ട്. അത് അങ്ങനെ അതിനെ കാണേണ്ടതായിട്ടുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ ദേവസ്വം മന്ത്രി ഖേദപ്രകടനം നടത്തിയിട്ടുണ്ട്. എന്നാൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത്. ഇക്കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം എന്താണ്? അപ്പൊ ഈ സുപ്രീംകോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ ഈ വിശ്വാസികളുടെ ഒരു വികാരം കൂടി മാനിച്ച് ഒരു തിരുത്തൽ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ശബരിമലയെ പറ്റി വലിയ താല്പര്യം പല ആളുകൾക്കും വന്നിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശം വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞല്ലോ, നേരത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. അന്നും ശബരിമല നല്ലതുപോലെ ഉന്നയിക്കാൻ നോക്കിയിരുന്നു ആ ദേശീയം. ഇപ്പൊ എല്ലാവർക്കും അറിയാം, വിശ്വാസികൾക്കും നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാവുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതായത് സുപ്രീം കോടതിയാണ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് നേരത്തെ എടുത്തത്. ആ സുപ്രീം കോടതി തന്നെ പിന്നീട് ആ നിലപാടിൽ ചില ഇളവുകൾ വരുത്തി. ഇപ്പോൾ അവർ അവസാന വിധിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ആ കേസിന്റെ വിധി വരുമ്പോഴാണ് ഇനി എത്ര പ്രശ്നം വരുന്നത്. ഇപ്പൊ ശബരിമല കൃത്യമായി നടക്കില്ലേ? എല്ലാ മാസവും നടക്കുന്നുണ്ട്. മാസത്തിൽ ഉള്ള പൂജകളുണ്ടല്ലോ, അത് നടക്കുന്നുണ്ട്. മറ്റ് പ്രത്യേക വിശേഷഘട്ടത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ലാതെ നടന്നു പോകില്ലേ ശബരിമല? ഒരു പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ട വിഷയവും ഇപ്പൊ നമ്മുടെ മുന്നിലില്ല. ഇനി വിഷയം വരുന്നത് എപ്പോഴാണ്? സുപ്രീം കോടതിയുടെ വിധി വരുമ്പോഴാണ്. ആ വിധി നമ്മൾ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാവുന്ന വിധിയിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ആണെങ്കിൽ, നമ്മുടെ നാട്ടിൽ മറ്റു തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പ്രത്യേക അഭിപ്രായങ്ങൾ ഉണ്ടാകത്തക്ക രീതിയിലുള്ള വിധിയാണെങ്കിൽ, സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ സന്ദർഭത്തിൽ എല്ലാവരുമായും ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കൂ. അതേ ഇപ്പോൾ പറയാനുള്ളൂ. നേരത്തെ അത് വ്യക്തമാക്കി, എല്ലാവർക്കും അത് ബോധ്യമുണ്ട്, എല്ലാവരും അത് മനസ്സിലാക്കി കഴിഞ്ഞതാണ്. ആ വിധി വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. അതുവരെ ശബരിമല ഇങ്ങനെ തന്നെ നടക്കും, ഒരു പ്രശ്നമില്ലാതെ നടക്കും. അത് അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ടതില്ല. അല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ട് ഇത്രയായിട്ട് മനസ്സിലായി. നിങ്ങൾക്ക് വേണ്ടത് എന്തോ വേറെ എന്തോ ഉണ്ട്, അതുകൊണ്ട് അതിന്റെ തകരാറാണ്. ഏത് കേസുകൾ? ശബരിമലയുമായി ബന്ധപ്പെട്ട കേസുകളുടെ കാര്യത്തിൽ സർക്കാർ നിലപാടെടുത്തല്ലോ. അത് എല്ലാവരും സ്വാഗതം ചെയ്ത കാര്യമാണ്. നല്ല നിലക്ക് കാര്യങ്ങൾ നീങ്ങുന്നതാണ്. അപ്പൊ ശരി, ഓക്കെ, താങ്ക് യു. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.